ഇന്ന് രാവിലെ ജന്മഭൂമി പത്രം ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഇലക്ഷന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. 10-14 കോൺഗ്രസ് നേതാക്കന്മാർ BJP ചേർന്നതായിട്ട് കണ്ടു. ഭാരതമെമ്പാടും ഇപ്പോൾ അപ്രകാരം നടക്കുന്നുണ്ട്. നമ്മുടെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഗെഹ്ലോട്ടോ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം, അദ്ദേഹം നരേന്ദ്രമോദിയെ വളരെ ഗംഭീരമായിട്ട് പുകഴ്ത്തിയിരുന്നു. അവിടെ ഒരു പൈലറ്റ് ഉണ്ട്, രാജകുടുംബത്തിൽ ജനിച്ച പാർട്ടിയാണ്. അങ്ങേര് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് BJPയിലേക്ക് വരാനായിരുന്നു ഒരു 5-6 മാസം മുമ്പ് ശ്രമിച്ചത്, പിന്നെ തിരിച്ചുപോയി. അത് കാരണം ഇപ്പോൾ BJPക്കാരെ അത്രയ്ക്കും വിശ്വസിക്കണില്ല. ഭാരതമെമ്പാടും അത്യസാധാരണമാം വിധത്തിൽ BJPയിലേക്ക് ഫ്ലോ നന്മ നിറഞ്ഞവരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുവരുന്നുണ്ട്. ഇത് ധാർമ്മികമാണോ ധാർമ്മികമല്ലയോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരേ ഉള്ളൂ. ഭീഷ്മര് ധർമ്മം നല്ലോണം അറിയാവുന്ന ആളാണ്, പക്ഷെ കൗരവരുടെ കൂട്ടത്തിലാണ് നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് അടിച്ച് തെറിപ്പിക്കാൻ പറഞ്ഞ് ശരശയ്യയിൽ കിടത്തിയത് കൃഷ്ണൻ. ഭീഷ്മരോട് വാശിയും വൈരാഗ്യവും പകയൊന്നുമില്ല. അതുപോലെ തന്നെയാണ് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞ് തന്നെ ദ്രോണാചാര്യരെ തകർക്കാൻ പറഞ്ഞത്. കാരണം ദ്രോണാചാര്യരെ അധർമ്മത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന ആളാണ്. അഭിമന്യുവിനെ നിയമമെല്ലാം ലംഘിച്ച് നശിപ്പിച്ചവരാണ്, കൊന്നവരാണ്. അതുപോലെ കർണനോട് ശരിക്ക് ജീവത്യാഗം ചെയ്യാൻ വിധിമാറ് കാണിച്ചു കൊടുത്ത് മരണത്തെ വരിക്കാൻ പറഞ്ഞു കൃഷ്ണൻ. ദുര്യോധനനും ദുശാസനനും എല്ലാം കിട്ടിയത് കൃത്യമായിട്ട് മഹാഭാരതത്തിലുണ്ട്. ഇതാണ് ഭാരത പൈതൃകം. ചിലർക്ക് മാത്രം ധർമ്മം ആപ്ലിക്കബിളും മറ്റു കുറേ പേർക്ക് ധർമ്മം ആപ്ലിക്കബിൾ അല്ലാത്ത അവസ്ഥയും വരരുത്. നിങ്ങൾ ധർമ്മത്തിൻ്റെ വഴിയാണെങ്കിൽ ഞങ്ങൾ ധർമ്മത്തിൻ്റെ വഴിയാണ്, നിങ്ങൾ അധർമ്മത്തിൻ്റെ വഴിയാണെങ്കിൽ ഞങ്ങൾ അധർമ്മത്തിൻ്റെ വഴിയാണ്. ഇങ്ങോട്ട് മുഴുവനും ഹിംസയും അങ്ങോട്ട് അഹിംസയും എന്നുള്ളതാണ് നമ്മുടെ ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച ഏറ്റവും ഭീരുവിൻ്റെ മന്ത്രം. അതാണ് ഭാരതം മുടിയാൻ കാരണം, ഭാരതം നശിക്കാൻ കാരണം. ഈ സ്വാതന്ത്ര്യാനന്തരവും അതിനു മുമ്പിലും തല്ലുകൊണ്ടോളാൻ പറഞ്ഞു. എങ്ങനെയാണാവോ BJP ദണ്ഡി ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ യാത്ര, ഈ നാടിനെ മുടിപ്പിച്ച ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ദണ്ഡി കടൽ തീരത്തേക്കുള്ള ഉപ്പ് യാത്ര. ഭാരതത്തിൽ 10,000-7,000 km കടലുള്ളപ്പോൾ അതാത് പ്രദേശത്തിലേക്ക് എല്ലാവരും വന്ന് ഉപ്പ് സത്യാഗ്രഹം നടത്താൻ പറയുന്നതിന് പകരം എൻ്റെ പുറകെ നിങ്ങളൊക്കെ വരൂ എന്ന് പറഞ്ഞിട്ട് രാമരാജ്യം ഉണ്ടാക്കാൻ പോയ ആളാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇലക്ഷന് മുമ്പ് ഹിമാചൽ പ്രദേശിൽ കൃത്യമായിട്ട് കുറേ കോൺഗ്രസ്സുകാർ മാറിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഗുലാം നബി ആസാദിനെ ജമ്മുകാശ്മീരിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ, വലിയൊരു സമൂഹത്തെ ഗുജറാത്തിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ, രാജസ്ഥാനിൽ പലരെയും മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ കർണാടകത്തിൽ കുറേയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, തെലുങ്കാനയിൽ നടത്താൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് കുളമാക്കിയെങ്കിൽ, ഭാരതത്തിൽ നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ധർമ്മം BJPക്കും RSSകാർക്കും മാത്രം വേണ്ട. കഴിഞ്ഞ ദിവസം മറുനാടൻ സക്കറിയ ഒന്ന് പറയേണ്ടായി. ഉത്തർപ്രദേശിൽ 3-4 മത കച്ചവട തൊഴിലാളികളെ, ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്നറിയാമോ, 50 പേരെ ദീപാവലി കഴിഞ്ഞ് ക്രിസ്തുമതത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പ്രലോഭിപ്പിച്ചിരുന്നത് അവിടെയുള്ള BJP പ്രവർത്തകർ കണ്ടു. അവരെ ഭീഷണിപ്പെടുത്തിയും നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞും നിങ്ങൾ പാപികളാണെന്നും പറഞ്ഞും അവരെ പേടിപ്പിച്ചിട്ടാണ് മതപരിവർത്തനം നടത്തിയത്. ഏതായാലും BJPക്കാരൻ അവിടെ വന്ന് അവരെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ 3 എണ്ണത്തിനെ പിടിച്ച് അകത്തിട്ടു. മറുനാടൻ സക്കറിയയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രലോഭനത്തിൻ്റെ വാക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ പോരെ, എന്തിനാണ് BJPക്കാരൻ പങ്കെടുത്തത്? മറുനാടൻ സക്കറിയോട് പറയാനുള്ളത്, ഹിന്ദു ധർമ്മത്തിൻ്റെ സംരക്ഷകരാണ് ഭാരതത്തിനകത്ത് RSSകാർ, ഭാരതത്തിന് പുറത്ത് അവർ BSS ആണ്, ഭാരത് സേവക് സമാജ് അല്ലെങ്കിൽ ഹിന്ദു സേവക് സമാജ് HSS. അവരെ പല രൂപത്തിലും ഉണ്ട്. അവർ BJPക്കാരുണ്ട്, അവർ ബാലഗോകുലക്കാരുണ്ട്, സേവാഭാരതിക്കാരുണ്ട്, NOPW നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ബാങ്ക് വർക്കേഴ്സ് അതുണ്ട്, BMS ഉണ്ട്, ABVP ഉണ്ട്, പിന്നെ വനവാസി കല്യാണുണ്ട്,
10-68 സംഘടനകൾ ഉണ്ട് മരുതാടൻ സക്കറിയാജി. അതിൻ്റെ പുറകിലൊക്കെ പ്രവർത്തിക്കുന്ന RSS-കാരാണ്. ഹിന്ദുക്കൾക്ക് എന്ത് സംഭവിച്ചാലും ശരി, അത് BJP-ക്കാരനാണോ സേവാഭാരതിക്കാരനാണോ ആരാണെങ്കിലും ശരി, ഹിന്ദുവിനെതിരെ ഈ മൂന്ന് ക്രിസ്ത്യാനികൾ വന്ന് മതപരിവർത്തനം നടത്താതെ ഈ മൂന്ന് ക്രിസ്ത്യാനികളുടെ പേര് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കില്ലല്ലോ. പിന്നെ തലോടിക്കൊണ്ട് ഈ പൊട്ടക്കുളത്തിലുള്ള ബൈബിള് ആരും സ്വീകരിക്കില്ല. പൈസ കൊടുത്തിട്ട് ജോലി കൊടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇന്ത്യയിലെ എല്ലാവരും മതം മാറിയിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് പെന്തക്കോസ്റ്റുകാർ കാണിക്കുന്നത് നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ, ബാധ ഒഴിപ്പിക്കലും പ്രേതബാധ ഒഴിപ്പിക്കലും എല്ലാം ഒഴിപ്പിക്കേണ്ടത് ഈ അച്ഛന്മാരെയും ബാക്കി പലതിനെയുമാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, അത് MLA-യെ ചാക്കിട്ട് പിടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ വീഴ്ത്തുകയാണെങ്കിലും മുഖ്യമന്ത്രിയെ വീഴ്ത്തുകയാണെങ്കിലും ഈ 65 വർഷം നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും വേണ്ടി ചെയ്യണം എന്നുള്ളത് RSS-കാർക്കും RSS-ൻ്റെ കൂടെയുള്ളവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കൺവെർഷനെതിരെയും ജിഹാദിനെതിരെയും പോപ്പുലർ ഫ്രണ്ടിനെതിരെയും NCP-ക്കെതിരെയും കോൺഗ്രസ്സിനെതിരെയും ജോഡോ യാത്രയ്ക്കെതിരെയും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന കള്ളക്കടത്തും ഇവിടെ നടക്കുന്ന ED റെയ്ഡും ഇവിടെ നടക്കുന്ന ഏത് ഡോളർ എക്സ്ചേഞ്ചും ഇവിടെ നടക്കുന്ന ബിരിയാണി ചെമ്പും ഇവിടെ നടക്കുന്ന കോർപ്പറേഷനിലെ തൊഴിലാളികളുടെ ലെറ്റർ ആയാലും ശരി, ഇവിടെ നടക്കുന്ന നരബലി ആയാലും ശരി, ഇവിടെ നടക്കുന്ന കഷായത്തിൻ്റെ ഇതായാലും ശരി, രക്ഷിക്കാൻ നിങ്ങൾ ആരെ ശ്രമിച്ചാലും കുറേ എണ്ണമെങ്കിലും യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഹിന്ദുധർമ്മത്തെയും രാഷ്ട്രത്തിൻ്റെ ദിശാബോധത്തെയും കൃത്യമായിട്ട് അറിയുന്നവർ അവർ പ്രവർത്തിച്ചിരിക്കും. അതുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ കുറേ കോൺഗ്രസ്സുകാർ മാറി എന്നുള്ളത് തുടക്കം മാത്രമാണ്. ഭാരതത്തിൽ മുഴുവനും മാറും, ഉത്തർപ്രദേശിൽ ഇനിയും മാറും. മാറ്റാൻ നല്ല കഴിവുള്ളവരാണ് ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതാത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരും BJP-യുടെ പ്രസിഡന്റായിട്ടുള്ള നദ്ദയും പിന്നെ നദ്ദ അല്ലാത്തവരും എല്ലാം. അതിനൊരു അപകീർത്തി എന്ന് പറയുന്നത് കേരളത്തിലെ BJP-ക്കാർ മാത്രമാണ്. അതൊഴികെ ബാക്കി എല്ലാ സ്ഥലത്ത് നല്ല കപ്പാസിറ്റിയുള്ള പാർട്ടീസ് തന്നെയാണ് BJP-യെ ഇലക്ഷന് നിർത്തുന്നത്. അത് ഈ വലിയ വലിയ ഒരു യജ്ഞം ചെയ്ത ലാൽ കൃഷ്ണ അദ്വാനി, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ആഘോഷിക്കുന്നത്. ഗുജറാത്ത് ലഹള നടന്നപ്പോഴത്തേക്കും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ അടൽ ബിഹാരി വാജ്പേയി ശ്രമിച്ചു എങ്കിലും അദ്ദേഹത്തിനെ തുടരാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ മഹാനുഭാവനാണ് LK അദ്വാനി. ആ LK അദ്വാനിയുടെ കത്ത് അടൽ ബിഹാരി വാജ്പേയിക്ക് കൊടുത്തത് വെങ്കയ്യ നായിഡുവാണ്. ഏതായാലും അന്ന് LK അദ്വാനി എന്ന ജന്മദിനം ഇന്ന് ആഘോഷിക്കുന്ന വ്യക്തിയുടെ ചെയ്തിയാണ് ഭാരതത്തെ മാറ്റിമറിച്ചത്. അടൽ ബിഹാരി വാജ്പേയിയുടെ തീരുമാനമായിരുന്നെങ്കിൽ ഭാരതം ഇന്നും കുളം തോണ്ടിയിരിക്കുമായിരുന്നു. പ്രണാമം.